ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് കുറേ പേര് എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യത്തിനുള്ള റെമഡി ആട്ടോ എന്താന്ന് വെച്ചാല് നമ്മുടെ ഹോം റെമഡീസിലത്തെ ഫേസ് പാക്കുകൾ റിസൾട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ റിസൾട്ട് കുറച്ച് നേരം ഗ്ലോയിങ് ഒക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഗ്ലോ ഒക്കെ പോയി സാധാരണ മാതിരി തന്നെ ആവും അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് അപ്പൊ നമ്മൾ ആക്ച്വലി ഒരു രണ്ടു കൊല്ലം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെന്നുള്ളത് അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടി എളുപ്പമായിട്ട് ഞാൻ ഇപ്പൊ ഈ ഒരു സമയങ്ങളിൽ ഉപയോഗിച്ചിട്ട് എനിക്കിപ്പോ ഇത്രയും കാലം ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യണത് അപ്പൊ കുറെ പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട് എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ റിമൂവ് ചെയ്യണം എങ്ങനെ ഇത് ഇടണം ഒക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനൊരു വീഡിയോ ആണ് കാര്യം ഒന്നല്ല കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ആ ഒരു കിട്ടിയ റിസൾട്ട് പോവാതെ നിൽക്കുകയും ചെയ്യും കേട്ടോ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോണത് അപ്പോൾ നിങ്ങൾക്ക് ഫേസ് പാക്ക് ഒക്കെ ഇടാൻ ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഫേസ് പാക്ക് നിങ്ങൾ ഇടുന്നുണ്ട് പക്ഷെ അതിങ്ങനെ വിചാരിച്ച് മാത്രം റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം ഞാനീ പറയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഞാനൊരു ഫേസ് പാക്ക് ഇടുന്നുണ്ട് അതെങ്ങനെയാണ് ഇട്ട് തുടങ്ങുന്നതും അത് റിമൂവ് ചെയ്യുന്നതും അതിൻ്റെ റിസൾട്ട് നിലനിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതാണ് നമ്മളിന്ന് കാണാൻ പോണത് കേട്ടോ അപ്പം നമ്മൾ ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ മുടിയൊക്കെ ഒന്ന് മുകളിലേക്ക് വെച്ചു റെഡിയാക്കി സെറ്റാക്കി അപ്പം നമ്മൾ ഇടാൻ പോവാണ് അപ്പം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫേസിലത്തെ അഴുക്ക് കളയണം നമ്മൾ ഓടിപ്പോയിട്ടൊരു ഫേസ് പാക്ക് റെഡിയാക്കി മുഖത്തിടരുത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അപ്പം ഏതെങ്കിലും ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ഞാനിപ്പോൾ ഇവിടെ ഒരു ഡെർമാവേവിൻ്റെ നമ്മുടെ ഫേസ് വാഷ് എടുത്തിരിക്കുന്നത് അപ്പം അത് കുറച്ചെടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കുകളാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം അതായത് ഫേസ് പൗഡറുകൾ അതായത് നമ്മുടെ ഫേസ് വാഷ് പൗഡറോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും എടുക്കാം എന്നിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം അതാണ് ഏറ്റവും ആദ്യം നമ്മളൊരു ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ പേര് ചോദിക്കുന്നതാണ് ഈ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് സമയത്ത് ഇടുന്നതാണ് നല്ലതെന്ന് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈവനിങ്ങിൽ നമ്മൾ കുളി കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ മേലൊക്കെ കഴുകി വന്നിട്ട് സമയത്ത് നമ്മുടെ സ്കിൻ കെയറിന് തൊട്ട് മുമ്പ് ഇടുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരില്ല സോ നമുക്ക് പറ്റുന്ന സമയത്ത് ചെയ്യുക പകലാണെങ്കിൽ മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കണം കേട്ടോ നന്നായിട്ട് മുഖം വൃത്തിയായിട്ട് നമ്മുടെ അഴുക്കുകളൊക്കെ മുഖത്തോട്ട് കളയുക എന്നിട്ട് നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് കിട്ടണം കേട്ടോ നമ്മൾ പെട്ടെന്നൊരു ഫേസ് പാക്ക് ഉണ്ടാക്കി പെട്ടെന്നുണ്ട് മുഖത്തിട്ടു എന്നിട്ട് ഫേസ് പാക്കിൻ്റെ ഒപ്പം മുഖം കഴുകാമെന്ന് വിചാരിക്കരുത് അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് മുഖം കഴുകണം ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം നെക്സ്റ്റ് ചെയ്യണത് ഒരു റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക റോസ് വാട്ടർ ഇപ്പം നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ടതാണ് റോസ് വാട്ടർ കേട്ടോ അപ്പോൾ ഏത് റോസ് വാട്ടർ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക അതല്ലെങ്കിൽ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം റോ മിൽക്ക് അതായത് പച്ചപ്പാല് ഒന്നും കൂടി നമ്മുടെ ഫേസ് ഒന്ന് നീറ്റ് ആക്കാം ഞാനിവിടെ അത് പാലെടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു കോട്ടം നോക്കിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചുകൊടുക്കുക അപ്പം ഇതിപ്പോൾ ഇങ്ങനെ എല്ലാ സ്റ്റെപ്പും നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ എപ്പോഴും കാണുന്ന കാര്യമല്ല എന്ന് വെച്ചിട്ട് അതാണ് നിങ്ങനെ കാണിക്കാത്തത് ഇപ്പം ഇതൊരു വീഡിയോ ആയിട്ട് റിക്വസ്റ്റ് ആയിട്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ കൂടുതൽ റോസ് വാട്ടറാണ് ഉപയോഗിക്കാറ് പാൽ എപ്പോഴും ചിലപ്പോൾ ഞാൻ മുകളിലേക്കൊന്ന് എടുത്തുകൊണ്ട് വരില്ല അപ്പം ഇത് നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ടാണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മിൽക്കും അലോവേരയും കൂടി മിക്സ് ചെയ്തിട്ട് ക്രീം മാതിരി റെഡിയാക്കി വെച്ചാൽ മതി എന്നിട്ട് അത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് അബ്സോർബ് ചെയ്യിക്കുക എന്നിട്ട് നന്നായിട്ട് ഒരു മസാജ് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് അഴുക്ക് പോകും പിന്നെ പാൽ നമ്മുടെ സ്കിന്നിൽ ലൈറ്റൻ ചെയ്യാൻ ഭയങ്കര നല്ലതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അപ്ലൈ ചെയ്തു ഇനി ഇത് കഴുകി കളയരുത് എന്നിട്ടൊന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ് നമ്മൾ ഫേസ് വാഷ് ഇടുന്ന മാതിരി തന്നെ ഒന്ന് ഫേസ് വാഷ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ആക്കില്ലേ മസാജ് ചെയ്യില്ല മാതിരി ഓക്കെ ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഫേസ് പാക്ക് റെഡിയാക്കാം അപ്പം നമ്മളിന്ന് ഫേസ് പാക്ക് കാണാൻ പോണത് സ്കിൻ ലൈറ്റനിങ് ഫേസ് പാക്കാണ് അപ്പം എന്തായാലും അത് റെഡിയാക്കിയിട്ട് നമുക്ക് വരാം നിങ്ങൾക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന ഫേസ് പാക്കാണ് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുക നിങ്ങൾക്ക് സ്കിൻ ബ്രൈറ്റനിങ് ആവണം എന്നൊക്കെയാണ് നിങ്ങൾക്ക് വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവരാണ് പിഗ്മെൻറ്റേഷൻ ഉണ്ട് നിറയെ പാടുണ്ട് അതുപോലെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് അപ്പോൾ അതെന്തായാലും റെഡിയാക്കാം
അപ്പോൾ നല്ലൊരു സ്കിൻ ലൈറ്റനിങ് ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമ്മുടെ വീട്ടിലത്തെ ചോറുണ്ടല്ലോ, നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ആ ഗുഡ്നെസ്സിന്റെ ബീറ്റ്റൂട്ട് പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം നല്ലൊരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള 100% പൗഡർ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പൗഡറാണ് ആരിസ് ഗുഡ്നെസ്സിന്റെ. അപ്പോൾ നമുക്ക് അഫോർഡബിൾ കൂടിയാണ്, നല്ല റിസൾട്ട് ഉള്ളതാണ്, ഇഫക്റ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നാച്ചുറൽ ആണെങ്കിൽ അങ്ങനെ എടുക്കാം, ബീറ്റ്റൂട്ടിന്റെ മിക്സ് അല്ലെങ്കിൽ ബീറ്റ്റൂട്ടിന്റെ പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആരിസ് ഗുഡ്നെസ്സിന്റെ പൗഡറിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ്, നല്ലൊരു ബ്രാൻഡാണ്. നമുക്കൊരു സിപ്പ് ലോക്കിലാണ് ആൽഫ് ഗുഡ്നെസ്സിന്റെ പൗഡേഴ്സ് ഒക്കെ വരുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ മറ്റൊരു സെക്യൂർ ആയിട്ടുള്ള പാക്കേജ് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഏകദേശം ഒരു സ്പൂണാണ് നമുക്ക് ബീറ്റ്റൂട്ട് പൗഡർ വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വീറ്റ് പൗഡറാണ്. അപ്പൊ അതെല്ലാവരും വീട്ടിലുള്ളതല്ലേ, വീറ്റ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഇങ്ങനെ ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ റൈസ് നമ്മൾ കുറച്ചൊരു വെള്ളത്തിന്റെ കണ്ടന്റ് റൈസ് മിക്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് മതിയാവും, വേറെ വെള്ളത്തിന്റെ ആവശ്യം. നന്നായിട്ട് നല്ല തിക്ക് നല്ല കട്ടയായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് മാതിരി നമുക്കിത് റെഡി ആയി കിട്ടും. ഇത് കണ്ടില്ലേ, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇരിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ലൈറ്റനിങ് ബ്രൈറ്റനിങ് ഫേസ് മാസ്ക് നമ്മൾ റെഡി ആക്കിയിട്ട് ഇടാൻ പോണത്. അപ്പൊ എന്തായാലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫേസ് പാക്ക് റെഡി ആക്കി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് നല്ല തിക്ക് ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ്, അതാ നല്ല കട്ടിക്ക് ഇങ്ങനെ കണ്ടു, ഇത്രയും കട്ടി ആയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ ഒരു ലെയർ ഇട്ടാൽ മതി. പക്ഷെ ചില ഫേസ് പാക്കുകൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആവും, അതായത് നമുക്ക് ഇങ്ങനെ പെഗ് വൈറ്റിൻ്റെ ഒക്കെ ആകുമ്പോൾ കുറച്ച് ലൂസ് ആണെങ്കിൽ നമ്മൾ ഒരു 2-3 ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക. അതായത് ഒരു ലെയർ ഇട്ടു, അതൊന്ന് വലിഞ്ഞതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോൾ ഒരു ലെയറും കൂടി, അങ്ങനെ ഒരു 3 ലെയർ എങ്കിലും ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫേസ് പാക്കുകൾ തിക്കായിട്ടുള്ളത് കുറച്ച് തിക്കായിട്ട് തന്നെ ഒരു ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് നല്ല അടിപൊളി ഫേസ് പാക്ക് കേട്ടോ, നമുക്ക് കാണാം അതിന്റെ റിസൾട്ട്. അപ്പൊ നമ്മൾ മിൽക്ക് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ക്ലൻസ് ചെയ്തിട്ട് കഴുകിയിട്ടില്ല കേട്ടോ, അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണേ. പിന്നെ ഈ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു മിക്സിങ്ങിനൊന്നും വേണ്ട, നമ്മളെല്ലാവരുടെ കയ്യിലും ഉണ്ടാവണ ഇൻഗ്രീഡിയൻസ് ആണ്, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ. അപ്പൊ കുറച്ച് തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫേസ് പാക്ക് ഇടുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കട്ടിയുള്ള ഫേസ് പാക്ക് ആണെങ്കിൽ കുറച്ച് തിക്കായി ലെയറായിട്ട് ഒരു ലെയർ ഇടുക, ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ ഒരു 3 ലെയറെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എപ്പോഴും റോസ് വാട്ടർ എനിക്ക് സ്ഥിരമായിട്ടോ, നിങ്ങൾ എൻ്റെ എന്താ പറയുക വ്ളോഗ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഞാൻ എൻ്റെ എന്താ പറയുക സാധനങ്ങൾ വെക്കുന്നിടത്ത് റോസ് വാട്ടർ, മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ഒക്കെ വെക്കും. കാരണം ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാനും അത് നിലനിൽക്കാനും പിന്നെ നമ്മുടെ സ്കിന്നിനും വളരെ നല്ലത്. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നാണ്. അപ്പോൾ പാലെപ്പോഴും ഉണ്ടാവില്ലേ, പക്ഷെ അത് ഭയങ്കര നല്ലതാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കാണ്ടൊക്കെ ഫേസ് പാക്ക് ഇടണമെങ്കിൽ പാൽ ഉപയോഗിക്കും, മുഖത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുക കേട്ടോ. വീഡിയോ മുകളിലൊക്കെ വന്നിരിക്കുമ്പോൾ പാലെടുത്തുകൊണ്ടിടാനൊക്കെ ചിലപ്പോൾ മടിയാവും, ചിലപ്പോൾ അതിന് ചിലപ്പോൾ മറന്നു പോവും. അപ്പം ഞാൻ ഇട്ട് കൊടുത്തു, ഇതാ നമ്മുടെ ഫേസ് നല്ല തിക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കൈ ഒന്ന് നീറ്റ് ആക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ അടിയിലത്തെ ലെയർ, അതായത് സ്കിൻ ഇങ്ങനെ വലിയുന്ന മാതിരി, അതായത് കുറഞ്ഞൊരു 20 മിനിറ്റ് നമ്മൾ വെച്ചാൽ മതി, നമ്മുടെ സ്കിന്ന് വലിയുന്ന മാതിരി ഫീൽ ചെയ്യുമ്പോൾ നമ്മളിത് റിമൂവ് ചെയ്യണം. ഇത് ഫുള്ള് നല്ല നല്ല തിക്കായിട്ട് ഇട്ടത് കൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് സമയമെടുക്കും, പക്ഷേ ഇതിൻ്റെ അടിയിലത്തെ ലെയർ, അതായത് ഫസ്റ്റ് ലെയർ, ആ ഒരു സ്കിന്ന് നമുക്കിങ്ങനെ വലിഞ്ഞ് മുറുകുന്ന കുറച്ചൊന്ന് ഫീൽ ചെയ്യുമ്പോൾ തന്നെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ പെട്ടെന്ന് വലിയും, കാരണം റൈസും അതുപോലെ തന്നെ ഗോതമ്പ് വീറ്റിൻ്റെ പൗഡറും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ സ്കിന്ന് ടൈറ്റ് ആ മുറുകുക ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വേഗം ഉണങ്ങും. അപ്പം ഇത് ഉണങ്ങിയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ ഫേസ് മാസ്ക് ഒരു പാർട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം അത് നമുക്കറിയാം നോസിൻ്റെ അവിടെ ലിപ്സിൻ്റെ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു നന്നായിട്ട് ഡ്രൈ ആവുന്ന ശേഷം നമ്മളിനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുക്കുംബറിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ റോസ് വാട്ടറിൻ്റെ ജ്യൂസോ വെച്ച് നമ്മളിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. പരമാവധി നമ്മൾ വീട്ടിൽ റോസ് വാട്ടർ ഉണ്ടാക്കണ ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ ഈ ഒരു ബോട്ടിൽ റോസ് വാട്ടറിൻ്റെ ആണുള്ളൂ, പക്ഷെ നമ്മൾ വീട്ടിൽ റെഡി ആക്കിയിട്ട റോസ് വാട്ടർ ഉണ്ടോ ഇതിലുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് അധികം അനാവശ്യമായിട്ട് വേസ്റ്റ് ആവാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ റോസ് വാട്ടർ എങ്ങനെയാണ് റെഡി ആക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിൽ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും റോസ് വാട്ടർ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പതുക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം നമ്മുടെ ഫേസിലത്തെ ഫേസ് മാസ്ക് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കേട്ടോ.
ഇതുമാതിരി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാരണം റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ ഇതുപോലെ ഫേസ് മാസ്കിന് മുൻപ് ശേഷമൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാട്ടോ. അപ്പോൾ നമുക്ക് റോസ് വാട്ടർ അല്ലെങ്കിൽ നമുക്ക് മിൽക്ക് എടുക്കാം ഫേസ് മാസ്കിന് മുമ്പ്, അതിന് ശേഷം നമുക്ക് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാം. മിൽക്ക് വെച്ചിട്ടും നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ, പ്രശ്നമില്ല. അപ്പോൾ മിൽക്ക് ഭയങ്കര കുറച്ച് ചിലവ് കൂടുതലല്ലോ, അപ്പോൾ അതുകൊണ്ട് റോസ് വാട്ടർ ആണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതുപോലെ കോട്ടൻ്റെ പാഡുണ്ട്, ക്ലൻസിങ് പാഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നനച്ചിട്ട് തുടച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കേട്ടോ. നമ്മുടെ സ്കിന്ന് അങ്ങനെ ഡാമേജ് ആവാണ്ടും അതേപോലെ സ്കിന് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനൊക്കെ. അപ്പം ഇനി കോട്ടൺ ക്ലൻസിങ് പാഡ് ഇല്ലെങ്കിൽ വീട്ടിലത്തെ ഒരു ടവലായാലും മതി കേട്ടോ നനച്ചിട്ട്. അപ്പം ആദ്യം നമ്മൾ നന്നായിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന്, കാരണം ഗോതമ്പ് പൊടിയും റൈസൊക്കെ ഇല്ല, അപ്പം അതൊന്ന് നന്നായിട്ട് തിക്കായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാവും. അപ്പം അതുകൊണ്ട് കൈകൊണ്ട് പതുക്കെ നമുക്ക് ആ റോസ് വാട്ടറിന് നനവുകൊണ്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ക്ലൻസിങ് പാഡ് വെച്ചിട്ട് തുടച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കാണാൻ പറ്റും. എൻ്റെ കണ്ണിൻ്റെ അവിടത്തെയും അതേപോലെ നെക്കിലത്തെയും ഫേസിലത്തെയും ഡിഫറൻസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബ്രൈറ്റനിങ് കിട്ടുന്ന ഒരു ഫേസ് മാസ്ക് ആണ്, കണ്ടില്ലേ? നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന, പിന്നെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കണ്ടോ, നമ്മുടെ ആ ഒരു ഐൻ്റെ ചുറ്റും അതേപോലെ നെക്ക് എവിടെയും മാറിയിട്ടില്ല, നമ്മൾ ഇട്ട ഭാഗം മാത്രമാണ് നമുക്കൊരു നല്ല ഡിഫറൻസ് കാണാൻ പറ്റുന്നത് കേട്ടോ. നമുക്ക് നോക്കി അറിയാൻ പറ്റും, കണ്ടില്ലേ? അപ്പോൾ നന്നായിട്ട് നമുക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് പതുക്കേന് കൈകൊണ്ട് മസാജ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക ക്ലൻസിങ് പാഡ് വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. നന്നായി കഴുകിയതിന് ശേഷം, മുഖം കഴുകിയതിന് ശേഷം വീണ്ടും നമ്മൾ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫേസിലേക്ക് അപ്ലൈ കൊടുക്കുക, നന്നായിട്ടൊന്ന് ടോൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് നമുക്കിപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നമ്മുടെ ഫേസ് പാക്ക് ഇട്ടിട്ട് കഴുകിയതിന് ശേഷം മസ്റ്റായിട്ട് റോസ് വാട്ടർ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം ഇടാം. ഈ മോയ്സ്ചറൈസിങ് ക്രീം ഇടുന്നതിന് മുമ്പ് നമ്മൾ നൈറ്റാണ് ചെയ്യേണ്ടത്, നമ്മുടെ അതിൽ സിറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ നമുക്കൊരു നല്ലൊരു മോർണിംഗ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ മസ്റ്റായിട്ട് നമുക്ക് വേണം. ഈ ഒരു ഫേസ് മാസ്ക് ഇട്ടതിൻ്റെ കൂടെ അതും കൂടി ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ ഫുഡിലൊക്കെ ഓയിലി അതുപോലെ തന്നെ ഷുഗർ ആയിട്ടുള്ള ഷുഗറിൻ്റെ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോവുക. അപ്പോഴൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ നിലനിൽക്കാൻ സഹായിക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.